ഹലോ യൂട്യൂബ് വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ RS200 പറ്റിയാണ്. അതിൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ ഞാൻ വരുത്തിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ട, ഐ എം റിയലി സോറി. കാരണം നമ്മൾ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ വീഡിയോസൊക്കെ എടുത്തായിരുന്നു, നമ്മുടെ NS പിന്നെ ഒരു ജിക്സറിൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ സിസ്റ്റത്തിലേക്കാണ് കയറ്റിയിട്ടത്. ആ സിസ്റ്റം ഒരു ചെറിയ പണിയും തന്നു, അങ്ങ് അടിച്ചും പോയി. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സിസ്റ്റം ശരിയാക്കണമെങ്കിൽ തന്നെ ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. മദർ ബോർഡൊക്കെ പോയതാണ് അപ്പോഴത്തേക്ക്. ഇനി അതൊന്നും ശരിയാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ആ ഒരു ഡിലേ വന്നത്. ഞാനും ആകെ ഷോക്ക് പോയി. കാരണം അത്രയും ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ എടുത്തൊരു വീഡിയോസൊക്കെ ഉണ്ടായി അതിനകത്ത്. അതൊക്കെ പോയപ്പോഴത്തേക്ക് ഞാനും ആകെ ഡെസ്പായി പോയി. ഇപ്പോൾ ഒരു വിലക്കെ വീഡിയോ നമ്മളിപ്പോൾ RS200 വീഡിയോ എടുക്കുന്നത്. RS ഇപ്പോൾ കാണാമല്ലോ ഒരു മാറ്റമുണ്ട്, പലരും നോട്ടീസ് ചെയ്ത് കാണും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് പീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിന് ശേഷം കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഫർദർ ഇനി അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യെസ്, ഒരു ചെറിയ രണ്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലരെങ്കിലും നോട്ടീസ് ചെയ്ത് കാണും വണ്ടി എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് നോക്കി. യെസ്, ഒരു മെയിൻ വ്യത്യാസം ഈ ഒരു മാസ്കാണ്. പിന്നത്തെ ഒരു വ്യത്യാസം വണ്ടി സാധാ RS-നേലും കുറച്ചുകൂടി അഗ്രസീവായിട്ട് തോന്നുന്നു. യെസ്, വണ്ടി ലോവേർഡ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. വിംഗ്ലെറ്റി ശരിക്കും മുട്ടി മുട്ടിയില്ല എന്നും പറഞ്ഞാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. യെസ്, വണ്ടി ലോവറും ആണ്. പിന്നത്തെ ഒരു വ്യത്യാസം എന്തിനാണ് ആവശ്യമില്ലാതെ ലോവർ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാണ്ടല്ലോ, ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. യെസ്, നമ്മൾ ഹാൻഡിൽ ചേഞ്ച് ചെയ്തു. ഞാൻ ആ ബ്ലാക്ക് പീസ് എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഹാൻഡിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരുപാട് ലോവേഡ് അല്ല, ഒരുപാട് കംഫർട്ടബിൾ അല്ല, അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള റൈഡിംഗ് പുഷൻ തരുന്ന ഒരു ഹാൻഡിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങി ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ V3 നമ്മുടെ R15 വേർഷൻ 3 ഫ്രണ്ട് മാസ്ക് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ബോൾട്ട് ഓൺ ചെയ്തേക്കണല്ല, നമ്മുടെ സ്റ്റോക്ക് ഫ്രെയിമിൽ, സോറി, സ്റ്റോക്ക് ഫ്രണ്ട് മാസ്കിൽ ഞാനത് കട്ട് ചെയ്തിട്ട് ആ സ്റ്റോക്ക് നമ്മുടെ RS-ൻ്റെ മാസ്കായിട്ട് ബ്ലെൻഡ് ചെയ്തേക്കാണ്. മീൻസ് MC-യിലും മറ്റേ ഹാർഡ്നറും മറ്റേ പുട്ടിയൊക്കെ വെച്ചിട്ട് എന്താ പറയുക, ഒറ്റ പീസാക്കി വെച്ചേക്കാണ്. പിന്നെ യെസ്, ഇവിടെ ഇച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളയാനുണ്ട്. കാരണം ഇത് പെയിൻറ്റിങ് പ്രോസസ്സിലേക്ക് പോകാനുണ്ട്, വണ്ടി പെയിൻറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കണത്. ഇത് പെയിൻറ്റ് അല്ല കേട്ടോ, നിങ്ങൾ ക്വാളിറ്റി കണ്ട് എന്താണ് ഇപ്പം. ഇത് ആക്ച്വലി റാപ്പാണ്, ഇത് മൊത്തം റാപ്പ് ചെയ്തേക്കണത്. ഞാൻ ആക്ച്വലി വണ്ടി മോഡിഫൈ ചെയ്തത് നമ്മളെ കോതമംഗലത്തുള്ള 44 മോട്ടോഴ്സ് എന്നായിരുന്നു, സോറി, 44 സ്റ്റുഡിയോസ് എന്നായിരുന്നു. കാരണം അവിടെ ഒരു ഫ്രണ്ട് വഴി സജഷൻ വഴിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വൃത്തി, ഇത് ആക്ച്വലി നീലക്കളറാണ്. അപ്പോൾ ആ ഒരു ബോർ അറിയാതിരിക്കാൻ വേണ്ടി ആക്ച്വലി ഞാനിങ്ങനെ റാപ്പ് ചെയ്തേക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാമല്ലോ ഫ്രണ്ടും അത്യാവശ്യം നല്ല വലുതായി. അപ്പോൾ അതാണ് ഫസ്റ്റ് മാറ്റം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്, കാണാൻ എങ്ങനെയുണ്ട്? പൊളിയായോ? എല്ലാവരും പറയുന്നു വിംഗ്ലെറ്റ് ബോറായി എന്ന് പറയുന്നുണ്ട്. കാരണം വേറൊരു ഇഷ്യൂ കൂടെ ഉണ്ട്, ബ്രേക്ക് പിടിക്കുമ്പോൾ കണ്ടോ ഇവിടെ ഒന്ന് ഉമ്മ വയ്ക്കുന്നുണ്ട്, നമുക്ക് ശരിയാക്കാം. ഉമ്മരെ ലവ് അങ്ങനെ പൊളിച്ചളയാം. ഓക്കെ, ഇനി സൈഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ സ്റ്റോക്ക് ഫിനിഷ് ചെയ്യണോ വെച്ചേക്കണം. എനിക്ക് ഇതാണ് ഇഷ്ടം. എനിക്ക് ആഫ്റ്റർ മാർക്കറ്റ് എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ ഈവൻ ആഫ്റ്റർ മാർക്കറ്റ് വയ്ക്കു വേണമെങ്കിൽ കൂടെ ഞാൻ ട്രാൻസ്പെറൻറ്റ് വയ്ക്കുള്ളൂ, എനിക്ക് ബ്ലാക്ക് ഇഷ്ടമല്ല. അത് പേഴ്സണൽ ചോയ്സ്, സോറി. ഫിനിഷ് ചെയ്തേക്കണം ഞാൻ പറഞ്ഞു. ഫ്രണ്ടിൽ ഓവർ ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഓവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ടീ സ്റ്റംപ് ഉണ്ടോ, ഈ ടീ സ്റ്റംപിൻ്റെ ഈ ഒരു ബോൾട്ട് കണ്ടോ, കാണാൻ പറ്റും. ഈ ഒരു ബോൾട്ട് നമ്മൾ ലൂസ് ചെയ്യണം. ഈ ബോൾട്ട് ലൂസ് ചെയ്യണം. ഫ്രണ്ടിൽ ഇവിടെ ഇവിടെ ആയിട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർക്ക് പയ്യെ പൊങ്ങി വരും. ഈ ഫോർക്ക് പൊക്കണം എന്തിനാണ്, ഇങ്ങനെ ലോവർ എന്തിനാണെന്ന് വെച്ചാൽ അന്നേരം നമുക്ക് ഈ ക്ലിപ്പ് ഓൺ വെക്കാനായിട്ട് ക്ലിയർനെസ് കിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന ക്ലിപ്പ് ഓൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ CBR 250R ക്ലിപ്പ് ഓൺ ആണ് വെച്ചേക്കുന്നത്. CBR 250R ക്ലിപ്പ് ഓൺ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം ലോവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പുള്ള ഒരു ക്ലിപ്പ് ഓൺ ആണ്. നമ്മളിപ്പോൾ ലോവർ ചെയ്താണ് വെച്ചേക്കുന്നത്. വണ്ടി അത്യാവശ്യം താന്നാണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. വണ്ടിയുടെ മുകളിലിരിക്കുന്ന ഫീൽ അതിന് കാണാൻ പറ്റും. ആ സ്റ്റോക്ക് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം താങ്ങണം നിങ്ങൾക്ക് കാണാൻ പറ്റും. വണ്ടി താങ്ങാണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഡാഷ് ഉണ്ട് കേട്ടോ, ഡാഷ് ഞാൻ ചെറിയ വയറും വർക്കും മാറ്റിച്ചാണ്. വണ്ടി ഡാഷ് ഇല്ലാത്തത്. വണ്ടി നല്ല ലോവറാണ്, അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുണ്ട്. റൈഡിംഗ് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ടിയായി, നല്ല അഗ്രസീവ് ആയിട്ട്, നല്ല അഗ്രസീവ് അല്ല, നമ്മുടെ CBR-നേലും പൊട്ടിക്ക് സ്പോർട്ടി. അങ്ങനെ RR-30 സ്ഥിരം സ്പോർട്ടിയാണ് വണ്ടി, നല്ല സ്പോർട്ടി ഉണ്ട്. പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര അറ്റൻഷൻ ആണ് വണ്ടിക്ക് ഇപ്പോൾ. പിന്നെ ഇവിടുത്തെ ക്യാപ്പ് പോയിട്ടുണ്ടായി, ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. വന്നാൽ നോക്കും എന്തായാലും വെക്കുന്നതാണ്, അത് ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, പിന്നെ മിറർ, മറ്റേ ഇൻഡിക്കേറ്റർ വിത്ത് മിററാണ് ഞാനിപ്പോൾ അയച്ചു വെച്ചേക്കണേ. അതിൻ്റെ വയറിംഗ് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, വെള്ളം കയറിയിട്ടാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അയച്ചു വെച്ചേക്കണേ. പിന്നെ ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് വെച്ചിട്ട് വൈബ്രേഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. കാരണം ഇത് രണ്ട് സ്ക്രൂവും വെച്ചിട്ടുണ്ട്, വിത്ത് ഹാർണറും MC-യിലൊക്കെ വെച്ചിട്ടാണ് വെച്ചേക്കണത്. അതുകൊണ്ട് വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇതിൽ നിന്നില്ല. ബട്ട് ഇതിൽ നിന്ന് വൈബ്രേഷൻ ഉണ്ട്. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വാറണ്ട് ഇല്ല. ഇതിൽ ഞാൻ ലിവർ പൊട്ടറാണ് വെച്ചേക്കുന്നത്. വാറണ്ട് വയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത്തിരി ടാസ്ക്കാണ്. കാരണം ഇതിനകത്തേക്ക് വാറണ്ട് വയ്ക്കാൻ പറ്റില്ല നമ്മുടെ RS-ൻ്റെ സ്റ്റോക്ക്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പീസ് നമ്മൾ, അതായത് ഹാൻഡിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഹാൻഡിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോക്ക് RS-ൻ്റെയോ ഏതെങ്കിലും Pulsar 150 ഏതെങ്കിലും ഒരു ഹാൻഡിൽ ഏതെങ്കിലും മതി, ഡാമേജ് ആയാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു പാർട്ട് മതി. അത് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഗ്യാസ് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്താലേ നമുക്ക് ഈ സാധനങ്ങൾ രണ്ടും വയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് CBR-ൻ്റെ ഹാൻഡിലേക്ക്
ഡയറക്റ്റ് ഒരു സാധനം വെക്കാൻ പറ്റില്ല, നമ്മൾ കട്ട് ചെയ്ത് തന്നെ വെക്കണം. ഓക്കെ, വേറെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ നമ്പർ പ്ലേറ്റ് ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് വെക്കാൻ. യെസ് ഫൈനലി നമ്മളോട് വച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഇത് പൈസിട്ടേക്ക് വേണം, ചെറിയ പരിണിത ഡ്രില്ലിങ് വരുവാണ്. ഡൗണ്ടാണ് നമ്പർ പ്ലേറ്റ്, കുറച്ച് കഴിയുമ്പോൾ മേളിലേക്ക് പോകും. മൊത്തത്തിൽ കണ്ടോ ഇതാണ് ലുക്ക് നോക്കിയേ. ഹാൻഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്രത്തോളം താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സ്റ്റോക്ക് ഹാൻഡിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹൈറ്റിലാണ് വന്നോണ്ടിരുന്നത്. ഇപ്പം ഇത്രയും താന്നിട്ടുണ്ട്. റൈഡിങ് പക്ഷേ അഗ്രസീവ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് കോൺസ് ഞാൻ പറഞ്ഞുതരാം. ഇത് വച്ചുകൊണ്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം, ഇതിൽ നിന്ന് ഒരു വിഷയമല്ല, ഇത് അടിപൊളിയാണ്, നോ ഇഷ്യൂ. ഒരു ഇഷ്യൂ ഇതിൽ നിന്ന് പറയാനല്ല, ഇഷ്യൂ വരുന്നത് ക്ലിപ്പോണിൽ നിന്നാണ്. ഫസ്റ്റ് തന്നെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ടേണിങ് റേഡിയസ് കുറയും, വണ്ടിയുടെ ഒടിവ് കുറയും, വണ്ടി വളയ്ക്കാനൊക്കെ ഇച്ചിരി പാടാവും. യു ടേൺ എടുക്കാനൊക്കെ ആണെങ്കിൽ ഒരു ലോറി എടുക്കുന്ന പോലെ ഇച്ചിരി വീശി എടുക്കേണ്ടി വരും. പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി ഹാൻഡിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. വണ്ടി ഹാൻഡിൽ ലോക്ക് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്, ഞാൻ കയറിയിരിക്കാം. വണ്ടി ഹാൻഡിൽ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ട് ഓക്കെ. പിന്നെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വണ്ടി ഹാൻഡിൽ ലോക്ക് ചെയ്യാൻ പാടാണ്. കാരണം ഈ ഒരു സ്വിച്ച് ഗിയർ കണ്ടോ, ശരിക്കും താന്നാണ് വന്നേക്കണം. ഇവിടെ ഹാൻഡിൽ കണ്ടിന് താന്ന് വന്നിട്ടുണ്ട്. ഇത് ഈ സാധനം ഇതിവിടെ വന്ന് തട്ടും, ഒന്നല്ലെങ്കിൽ ഇത് പൊക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഗിയർ മാറ്റി കുറച്ചും കൂടി കുറച്ച് ക്വാളിറ്റി പറഞ്ഞാൽ, ലൈക്ക് FC-യുടെയോ അങ്ങനത്തെ FC-യുടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അടിപൊളി. FC-യുടെ ഒക്കെ വെച്ചവരുണ്ട്. FC-യുടെ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നത്തെ ഒരു പ്രശ്നമാണ്, അത് ഞാൻ ചോദിച്ച് മേടിച്ചാണ്, നടുവേന. യെസ് പുറം വേന എടുക്കും. ഞാനൊരു ഏകദേശം ഒരു 100 kilometers ഞാനിത് ഓടിച്ചു. ഞാൻ അതിരപ്പള്ളി പോയി, ഞാൻ കോതമംഗലത്ത് നിന്ന് എനിക്ക് ഇവിടെ കൊച്ചി വരെ വരണം. അപ്പോൾ എനിക്ക് അതും ലോങ് ആണ്, ഏകദേശം 50-55 kilometers ഉണ്ട്. ഞാൻ അതിരപ്പള്ളി പോകണമെങ്കിൽ എനിക്ക് 70 kilometers ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ ഞാൻ ഒരു 100 kilometers മേലെ ഓടിച്ചു. പറയാനുള്ളത് റൈഡിങ് അടിപൊളിയാണ്, ഹാൻഡിലിങ് പൊളിയാണ്. കാരണം ക്ലിപ്പോള് ഫോർക്കിൽ ഡയറക്റ്റ് കൊണ്ടുവയ്ക്കുന്നുണ്ട് തന്നെ ഹാൻഡിലിങ് പൊളി, ഒരു രക്ഷയില്ലെന്ന് വേണം പറയാം. പക്ഷേ നടുവേദന ഒപ്പം വന്നു. നടുവേദന ഉണ്ട്, നല്ല നടുവേദന ഉണ്ട്. നല്ല നടുവേദന മീൻസ് R5 ഈത്രയുടെ അത്രയൊന്നുമില്ല. കാരണം ഞാൻ ഒരു റീസൺ പറയാൻ, കാരണം നമ്മൾ ഇത്ര നാൾ നിവർന്നു ഓടിച്ചിട്ട് പെട്ടെന്ന് കിടക്കുമ്പോൾ അതിൻ്റെതായ ഒരു കംഫർട്ട് കുറവ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ R5 പോലെ കിടന്ന് നടുവേന കൈവേന അങ്ങനെയൊന്നുമില്ല. സ്റ്റിൽ വണ്ടി R5 വെച്ച് നോക്കുമ്പോൾ കംഫർട്ടബിൾ ആണ്. സ്റ്റോക്ക് R5 നോക്കുമ്പോഴത്തേക്കും കണ്ടോ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന അകത്ത് ഇത്ര ലീനുണ്ട് എനിക്ക്. ഞാൻ റൈഡിങ് ബസ്സിൻ്റെ ഒരു ഫോട്ടോ ഞാനിഫിട്ട് കാണിച്ചതരാം, എൻ്റെ ഒരു കസിൻ ഇരുന്നാണ്. ആ ഫോട്ടോ ആണോ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി എത്രത്തോളം താന്നിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് റൈഡിങ് ബസ്സിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ഒടിവ് കുറവാണ് വണ്ടിക്ക്, ഈ ഒരു ഒടിവ് വിഷയം വരും. ഇത് ഇവിടെ ഇടിക്കണേൻ്റെ അല്ല, ഇത് ഇവിടെ ഇടിക്കണേൻ്റെയാണ്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇടിച്ചു. ഇതാണ് വിഷയം, അല്ലാണ്ട് ഇത് ഇവിടെ ഇടിക്കണ വിഷയമൊന്നുമില്ല. ഇത് കുറച്ച് അരിച്ചു വെച്ചാലും വിഷയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റൈഡിങ് ബസ്സിൻ്റെ കാര്യം. പിന്നെ വേറെ ചേഞ്ച് ഞാൻ പറഞ്ഞു, ബാക്കിലാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഇൻഡിക്കേറ്റർ, അതായത് ഈ സൈഡിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഞാൻ എടുത്ത് മാറ്റി ബാക്കിലേക്ക് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ ഫെയറിംഗ് ഡാഷൊക്കെ അയച്ചിട്ടേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മൊത്തത്തിൽ ഇതാണ് വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ. വണ്ടിയുടെ ലുക്ക് മാറിപ്പോയി, കണ്ടോ, പൊളിയായി മൊത്തത്തിൽ. എനിക്കിഷ്ടമായി, ഞാൻ ആഗ്രഹിച്ചു ചെയ്തൊരു മോഡിഫിക്കേഷൻ ആണ്. പിന്നെ യെസ് പലരും ചോദിച്ചൊരു മോഡിഫിക്കേഷൻ ആണ്. പിന്നെ യെസ് പലരും ചോദിച്ചതാണ് എൻ്റെ അടുത്ത്. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാസങ്ങൾക്ക് മുമ്പേ. നമ്മുടെ USD-4 ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു Duke 250 USD-4 കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വയ്ക്കുന്നില്ല ഞാൻ. ആക്ച്വലി ഞാൻ ആ USD-4 കൊടുത്തു, ഞാനത് വയ്ക്കുന്നില്ല. എൻ്റെ മെയിൻ റീസൺ അതിൻ്റെ മെയിൻ്റെനൻസ് തന്നെയാണ്. എനിക്കത് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഓയിൽ സീൽ മാറ്റൽ അതൊക്കെ എനിക്ക് പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അത്യാവശ്യം വണ്ടി വേണം എൻ്റെ കയ്യിൽ. പിന്നെ അതിൻ്റെ വയ്ക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഹാൻഡിൽ കുറച്ചും കൂടി താന്നു പോകും. അപ്പോൾ ഭയങ്കര അഗ്രസീവായിട്ടുള്ള റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ, അപ്പോൾ നമുക്കത് പറ്റില്ല. ഇതാകുമ്പോൾ കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വന്നേക്കുന്നത്. നമ്മുടെ RC-യുടെ വയ്ക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെ വന്ന് ഹാൻഡിലിരിക്കും. ഞാൻ കണ്ടാണ്, ഞാൻ പിക്കിട്ട് കാണിച്ചു തരാം. വണ്ടി ഞാൻ കണ്ടാണ് വണ്ടി കയറിയിരുന്നതാണ്. വണ്ടി ഭയങ്കര അഗ്രസീവാണ്, ഒരു രക്ഷയില്ല. വണ്ടി ലുക്കാണ് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലേക്ക് കയറാനാണെങ്കിലും പിന്നെ പറയും കേട്ടി, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത് വയ്ക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും കേട്ടോ. ശോകവും ഭയങ്കരമായിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും. നമ്മുടെ കൊച്ചി റോഡിലൊക്കെ ഓടിക്കാൻ പറ്റില്ല, അണ്ടർവെല്ലി അടിഞ്ഞു. അണ്ടർവെല്ലി പോണേ പോട്ടെ, നമുക്ക് വിഷയമില്ല. അണ്ടർവെല്ലിന് സീൻ ഒരു എഞ്ചിനാണ്, എഞ്ചിൻ്റെ അടിയിലേക്കൊക്കെ ഒന്ന് കല്ല് കെട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പോക്കാണ്, ഒറ്റയടിക്ക് 10-40 എൻ്റെ കൂടെ വില്ലങ്ങ് വരും. ഓക്കെ, അങ്ങനെയുള്ള റീസൺ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് മെയിൻ റീസൺ. ഈ റോഡ് നോക്കുക, ഈ റോട്ടിലേക്കാണ് ഞാൻ ഓടിച്ചിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ RC-യുടെ വയ്ക്കാത്തത്, KTM വയ്ക്കാത്തത്. ഇനി ഞാൻ നാലേക്കിട്ട് ഞാനൊന്ന് കുറച്ചും കൂടി ഒരു പ്രിപ്പയർഡ് ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ മേടിച്ച് വയ്ക്കും. അത് അപ്പുറത്തൊരു മൈൻഡ് പോലെ ഇരിക്കും. ഇപ്പം ആക്ച്വലി ഇതിൽ തന്നെയാണ് പോണത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടം വരെ വന്നിട്ട് ഈ ലൈറ്റ് ഇടാതെ കാണിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ. യെസ് ഞാൻ ആ DR-ൽ ഹൈഡ് ചെയ്ത് പറഞ്ഞു, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ യെസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കമൻറ്റ് ചോദിക്കുക, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ റിപ്ലൈ എന്തായാലും തരും. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, ഇതിൻ്റെ കോസ്റ്റ്, കോസ്റ്റ് എനിക്ക് ഏകദേശം ഇതെല്ലാം കൂടി വെച്ചാൽ എനിക്കൊരു ഇതിൻ്റെ പാർട്സിൻ്റെ കോസ്റ്റ് എല്ലാം കൂടി 4000 രൂപയോളം എടുത്ത് പൊട്ടിയിട്ടുണ്ട്. 4200. കാരണം മാസ്ക്, ഹാൻഡിൽ, ഇതിൻ്റെ വർക്ക്, ലോറിയുടെ പണി, അതിൻ്റെ ചാർജ് എല്ലാം കൂടി ആയിട്ട് എനിക്കൊരു 4000 രൂപയോളം അധികം പൊട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്,
face guys, after that, then our video is going to be video some basically, I am going to tell you comment section later. But our new video is going to be reviews and all that. I am video to go on. I am going to go to RS200 right here. We are comparison. We are planning. But yes, V4 is not going to be V4. Then the person is going to be V4. Buying booking. I am going to time. All our buyers are going to be sale. Then we are going to be test drive. Then we are going to be no. Pedi can da. I am going to be Sunday. Means we are going to buy. Then our court to take. Our R5 V4 is in depth. That is reviewing. Our going to be taking. I have a V3 experience. I have a V3 experience.